ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിൻസി ലെനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നലെ അച്ചപ്പം തയ്യാറാക്കി നോക്കിയാലോ. ഞാൻ മുൻപൊരു അച്ചപ്പത്തിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടുള്ള അച്ചപ്പായിരുന്നു. ഇന്ന് നമ്മൾ പച്ച അരിപ്പൊടി വെച്ചിട്ടുള്ള അച്ചപ്പാട്ടോ തയ്യാറാക്കി നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇന്നത്തെ അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അരിപ്പൊടി, നാളികേര പാല്, പഞ്ചസാര, മുട്ട, എള്ള് വേണം, അല്പം ഉപ്പ് വേണം. ഇതിന്റെ കൂടെ ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണയും കൂടെ വേണം. ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി, 2 കപ്പ് പച്ചരി ഞാനൊരു 2.5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം പൊടിച്ച് അരിച്ചെടുത്തതാട്ടോ. ഇതൊരു 4 കപ്പ് പൊടിയുണ്ട്. 4 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 2 മുട്ടയാട്ടോ എടുത്തിരിക്കുന്നത്. ഈ 2 മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരിപ്പൊടിയിലേക്ക് ആദ്യം നമുക്ക് മുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എല്ലാ പാലും ഒന്നിച്ചൊഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒന്നിച്ചൊഴിച്ചു കൊടുക്കണ്ടെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നനവുള്ള പൊടി ആയതുകൊണ്ട് വെള്ളം കൂടുതലാവാനും പാടില്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഇനി ബാക്കി കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവുപ്പ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് വരുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് ആവും കേട്ടോ. ഇനി പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എള്ളാണ് കേട്ടോ. എള്ളും കൂടെ ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എള്ളാട്ടോ ചേർത്തിരിക്കുന്നത്. എള്ളിന്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇനി അച്ചപ്പത്തിന്റെ മാവിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൂൺ ഒന്ന് ഇതുപോലെ തിരിച്ചു നോക്കിയാൽ മതി കണ്ടോ. അപ്പൊ ഈ സ്പൂണിന്റെ പുറകില് പൊടിയൊക്കെ ഇതുപോലെ നിക്കണം, വല്ലാതെ ഒഴുകി പോവാൻ പാടില്ല. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അച്ചപ്പം തയ്യാറാക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അച്ചപ്പത്തിന്റെ അച്ച് ഇതുപോലെ കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കണം. അപ്പൊ ഇന്ന് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഇതുപോലെ ഒന്ന് അച്ചിട്ട് വെച്ചാലും മതി. ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അച്ചപ്പത്തിന് എളുപ്പത്തിൽ മുക്കി ഇടാനായിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് മാവ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, അച്ചും നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് അച്ച് മുക്കി കൊടുക്കാം. കണ്ടോ, നല്ല ചൂടായതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് വന്നത്. എടുക്കാം, വെളിച്ചെണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ തന്നെ നനക്കരുത്, കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം പതുക്കെ നമുക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇപ്പോ വിട്ടുവരും. വീണ്ടും നമുക്ക് അച്ച് കുറച്ച് നേരം വെളിച്ചെണ്ണയിൽ വെച്ചൊന്നും കൂടെ ചൂടാക്കി എടുക്കണം. വീണ്ടും മാവിൽ മുക്കിക്കൊടുക്കാം. 3/4 ഭാഗം വരെ പാടുള്ളൂ കേട്ടോ മാവ് എടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. അടിയിലേക്കും മുട്ടരുത്, പാത്രത്തിന്റെ അടിയിലും അച്ച് മുട്ടാൻ പാടില്ല. ഇതുപോലെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ അനക്കി കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് ആദ്യമായിട്ട് അച്ചപ്പം തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യമായിട്ട് അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് വെളിച്ചെണ്ണയിൽ ഇങ്ങോട്ട് എടുക്കാം. കണ്ടോ, ഈ ഒരു കളറിൽ തന്നെ നമുക്ക് അച്ചപ്പം കോരി മാറ്റാം. അച്ചപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വീണ്ടും ഈ അച്ചപ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 അച്ചപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും വെളിച്ചെണ്ണയിൽ മാറ്റാം. വീണ്ടും അച്ച് ചൂടാക്കിയതിന് ശേഷം മാവിലേക്ക് വെച്ചു കൊടുക്കാം.
എടുക്ക വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്ക കണ്ടോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് അച്ചപ്പം തയ്യാറാക്കി എടുക്കാം ട്ടോ ചട്ടിയുടെ അടിയിൽ മുട്ടാതെ നോക്കണം ഇനി പാകമായത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും ബാക്കിയെല്ലാം അച്ചപ്പവും ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ നാടൻ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പാട്ടോ ഇങ്ങനെ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാൻ കണ്ടോ എത്ര നന്നായിട്ടാ വന്നിരിക്കുന്നതൊക്കെ നല്ല ക്രിസ്പിയാണ് താനും കണ്ടില്ലേ കണ്ടോ അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കാം അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ അച്ചപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്